Nenum, nenum, inderum, analpadu perum, umarum kunda. അപ്പൊ നമുക്ക് സാധനം കിട്ടിയിട്ടോ, ഇതിന്റെ സ്പെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സിങ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇവിടുത്തെ ഒരു വണ്ടി നോക്കി ഞങ്ങൾ ടാക്സിയിൽ പോവാൻ നിൽക്കാം കേട്ടോ. ഇവിടുന്ന് 50 രൂപ അങ്ങോട്ട് ഒരാൾക്ക് ടാക്സിയിൽ പോകാൻ നിൽക്കും. ഇവിടുത്തെ ഒരു ടാക്സിയിൽ നോക്കി നാട്ടിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നല്ല പ്രശ്നങ്ങളുണ്ടോ. ഇവിടെ ഇത് അടിച്ചു കയറ്റിയിട്ട് ഉണ്ടാക്കിയ പോലെ, കാരണം ഇവിടെ കണ്ടില്ലേ ഹൈറ്റ് കൂട്ടി നീളം കൂട്ടി ഒരു 3 സീറ്റിൽ ഉണ്ടാക്കിയെടുത്തേക്കുന്നു. നാട്ടിലാണെങ്കിൽ എംബിഡി എപ്പം കുടിച്ചെന്ന് വെച്ചാൽ മതി. ഇവിടെ ഒന്നും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾക്കാർക്കൊക്കെ നല്ല സുഖമാണ് ജീവിക്കാനൊക്കെ. ഇവിടെ ഒരു സംഭവം കണ്ടിട്ടോ, ആള് നമ്മളോട് ചോദിച്ചേ എത്ര സബ്സ്ക്രൈബർ ഉണ്ട്. ഞങ്ങള് പറഞ്ഞു 3000 3000, മറ്റുള്ള 10000. മുമ്പിനുണ്ട് 99 കേട്ടോ. ഇവിടുത്തെ ഒരു ചാനൽ ഉള്ള ആളാട്ടാ. സിക്കിം കാ ചാനൽ അല്ലേ? ക്യാ നാം ഹേ ചാനൽ കാ? മനീഷ തപ്പ. ഓക്കെ, അഭി ദേഖേഗ. അപ്പൊ ഇവിടുത്തെ ഒരു സെലിബ്രിറ്റി ആണ് കേട്ടോ ആയിരിക്കുന്നത്, കണ്ടില്ലേ അടിപൊളി. നമ്മള് സിങ്ഡം എന്ന് പറയുന്ന ടൗണിലാണ് വന്നത്. സ്പെയർ പാർട്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ വന്നപ്പോ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു യൂട്യൂബർ പരിചയപ്പെട്ടു, മനീഷ താപ്പ ഒഫീഷ്യൽ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ ചാനൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണലും നമ്പറൊക്കെ വാങ്ങിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് പറ്റുന്നൊരു സഹായം അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡ് പോലെയാണ് കണ്ടത്. ഇവിടെ കിടക്കുന്ന എല്ലാ ടാക്സി വണ്ടികളാണ്, ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ള വണ്ടികളാണ്, ഫുള്ള് ടാക്സികളാണ്. അപ്പോൾ നമ്മുടെ അവിടെ ബസ്സിൽ ആളെ വിളിച്ച് കയറ്റുന്ന പോലെ തന്നെ ഇവിടെ ആൾക്കാർ വന്നിട്ട് ആളുകളെ വിളിച്ച് കയറ്റി ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം, ഇവിടുത്തെ പൊടിയാണ് കണ്ടോ. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര പൊടി. നമ്മളെ മാസ്ക് ഒന്നും അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഈ ഗാംഗ്ടോക്കിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഗാംഗ്ടോക്ക് അനുസരിച്ചാണ് ഓരോ വണ്ടിയും പോകുന്നത്. ഇങ്ങനെ ബോർഡ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സിങ്ടം എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നമുക്ക് അവിടെ ചെന്ന് വണ്ടിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇനിയുള്ള ട്രാവൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ആള് ഫുള്ളായാലും മാത്രമേ ഇവിടെ നിന്ന് വണ്ടി എടുക്കത്തുള്ളൂ. നമ്മൾ കാശ്മീരിൽ കിട്ടിയ അതേ പണിയാണ് ഇവിടെ. അപ്പോൾ വണ്ടിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. ഇത് ഫുള്ളായതിന് ശേഷം ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഇവിടെ എല്ലാ അടുത്ത വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ ടേൺ അനുസരിച്ച് ഓരോ വണ്ടികൾ ഇങ്ങനെ പോകും. നമ്മൾ ഏതെങ്കിലും വന്നപ്പോൾ ഒരു മലയാളിനെ പരിചയപ്പെട്ടു കേട്ടോ. മലയാളം അല്ല ആളെ സിക്കിം, പക്ഷേ ആൾക്ക് മലയാളി കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അവിടെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കോട്ടയത്ത്. അതിന്റെ പേരെന്താ പറഞ്ഞ ആളുടെ? പ്രമോദ് കുട്ടപ്പൻ കേട്ടോ. ഇനിയിപ്പോ പ്രമോദ് കുട്ടപ്പൻ. അപ്പൊ കോട്ടയത്തുള്ള പ്രമോദ് കുട്ടപ്പൻ ചേട്ടൻ കാണുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനെ ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രമോദ് കുട്ടപ്പനും അരുൺ ദാസും രണ്ടുപേരുണ്ടെന്നാണ് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി, അതൊരു പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. പാടി തന്ന ആളുടെ പേര് വൈജയന്തി എന്നാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീണ്ടും മല കയറാനുള്ള പരിപാടിയാണ്. അതെ അതെ, ഇതാ കാണുന്ന മല, ഇതങ്ങ് കാണുന്ന ഒരു മല കണ്ടില്ലേ. നമ്മള് ഈ പാടമൊക്കെ കഴിഞ്ഞ് മല കയറി അങ്ങ് മോളിൽ ചെല്ലണം. അങ്ങോട്ട് വേണം നടക്കാൻ, അവിടെ വരെ നടക്കണം. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോ നടന്ന് 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 നമ്മളങ്ങ് ചെല്ലണം. ആ ഇനിയിപ്പോ പോയിട്ട് വണ്ടിപ്പണി ഉള്ളതാണ്. നമ്മുടെ ഷാജാനെ അടിച്ചുവിട്ട് കയ്യിൽ ഒരു പൊതു ചോളം ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വൈക്കോലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പശു വളർത്തലൊക്കെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം കൃഷിയുടെ കൂടെ തന്നെ. പശുവിടെ എല്ലാ വീട്ടിലും പശു ഉണ്ട്. എല്ലാ വീട്ടിലും പശു കാള, കാരണം ഒരു വീട്ടിലില്ലാത്തല്ല. പാല് അവർക്ക് അങ്ങനെ കിട്ടും. കാള എന്ന് പറഞ്ഞാൽ അത് നിലം മുഴുവാനും. ഈ രണ്ട് സാധനം ഇവിടെ നിർബന്ധ. എന്നാ രാവിലെ നമ്മൾ പോയപ്പോ ഇവിടെ എവിടെയോ നില ഉഴുന്നുണ്ടായിരുന്നു. ബാസിലാക്കാട് ആളാണ്.
എല്ലാവരും ഷോർട്ട് കട്ട് ഇറങ്ങിയാണ് ഇങ്ങനെ വരുന്നത്. അത് പാസിലൊക്കെ നമ്മുടെ വില്ലേജിലല്ല, അപ്പുറത്ത് വില്ലേജിലുള്ളതാണ്. പക്ഷെ അറിയാം സൂപ്പർ സ്ഥലമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാർ നമ്മളൊരു വ്യത്യാസം കാണിച്ചു കൊടുത്തു. ദീപു ഇത്ര വയസ്സായ ആളെന്ന് അറിയോ? എന്റെ സ്വന്തം അമ്മ കേട്ടോ ഇവിടുത്തെ. നോക്കി കേറി പോകുന്ന നോക്കിയേടേ തീരെ വയ്യ, തീരെ വയ്യ. ഒന്നുകൂടെ വയ്യണ്ട അയാൾക്ക്, ഇതിനേക്കാൾ പറ. ഇത്ര വയസ്സായിട്ട് നോക്കി ഇങ്ങനെ നടക്കുന്നത്, സാധനം വാങ്ങിട്ട് ആള് ഇതിപ്പോ നമ്മുടെ തരത്തില്ല, അവരെ കൊണ്ടുപോകും. അല്ല പിന്നെ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് അന്ന് കൊണ്ട് കൊടുത്തൂടെന്ന്. നമ്മൾ കയറി വന്ന സ്ഥലമാണ് ഇതുവഴി ഇങ്ങനെ കയറി. നമ്മളിപ്പോൾ പകുതി എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങനെ കയറി മുകളിലോട്ട് പോകും. ഈ യാത്ര നമുക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആറന്മുള കണ്ണാടിയുടെ അംഗീകൃത ശില്പി വിഷ്ണു മുരുകൻ ആചാര്യയുടെ ആറന്മുള മെറ്റൽസ് എന്ന സ്ഥാപനമാണ്. വളരെ നല്ല നിലവാരത്തിലുള്ള ആറന്മുള കണ്ണാടി ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നതിനായി എൻ്റെ സുഹൃത്തു കൂടിയായ വിഷ്ണുവിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്പെയറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ വണ്ടിയുടെ. ഇനി വണ്ടി പൊക്കി നമ്മൾ മാറ്റണം, കാരണം ഈ സ്ഥലത്ത് മെക്കാനിക് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കുറച്ച് നല്ല കാരണം നമ്മൾ ഉള്ളേരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് പൈസ കൊടുക്കണം, അപ്പോൾ നമുക്കതൊന്നും പൊടിയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്നെ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയില്ല, നമ്മൾ ചെയ്തു നോക്കുക, അത്രേയുള്ളൂ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ പഠിക്കുന്നത്? നമ്മൾ അഴിക്കുന്ന പോലെ ഫിറ്റ് ചെയ്യും. എഞ്ചിൻ്റെ മാത്രം നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്കിൻ്റെ അത് മാറ്റി വിടുക. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങളിപ്പോൾ മാറ്റി ഓൾറെഡി. ഇനിയിപ്പോൾ ഇത് മാറ്റണം. മറ്റേ സാധനം വേണം, ഇങ്ങനെ ക്രൂർന്നാക്കില്ലേ ആ ഐറ്റം വേണം. നമ്മുടെ കയ്യിലുള്ള ടൂൾ വെച്ചിട്ടില്ല നമുക്ക് ചെയ്യാൻ പറ്റും. ആ അതെ, കഴിഞ്ഞല്ലോ അവിടെ ഇരിക്കാം. പാതി സ്ക്രൂ ഇരിക്കും. എന്റെ ഇരിക്കും, ഇരിക്കും. അങ്ങ് പോട്ടാ തന്നെ അങ്ങ് എടുപ്പിയോ.